ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോയ് ബാൻഡായ ബി ടി എസിന്റെ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ബി ടി എസിന്റെ തന്നെ പുതിയൊരു ട്രാക്ക്, അതായത് ബട്ടർ എന്ന് പറയുന്ന ട്രാക്ക് മെയ് 21 പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ബി ടി എസിന്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2010 സാമ്പത്തികമായി വളരെയധികം സ്ട്രഗിൾ ചെയ്ത ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് പുതിയൊരു ബോയ് ബാൻഡിന് രൂപം നൽകുന്നു. ഒരു ചെറിയ കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു ചെറിയ കമ്പനി ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് ഓഡീഷനുകളിൽ നിന്ന് സെലക്ട് ചെയ്ത 7 ചെറുപ്പക്കാർ കഴിഞ്ഞുകൂടിയിരുന്നത് ഇവിടെ ഒരു ചെറിയ മുറിയിൽ മാത്രമായിരുന്നു. 2013 സ്കൂൾ ട്രയോളജി എന്ന അവരുടെ ആദ്യ ആൽബം പുറത്തിറങ്ങുന്നു, അതായത് ബി ടി എസിന്റെ ആദ്യ ആൽബം. ക്രിറ്റിസിസം ഒരുപാട് നേരിട്ട ആദ്യ ആൽബം 2015 മുതൽ ശ്രദ്ധിക്കപ്പെടുന്നു, അംഗീകാരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു. 2016 പുറത്തിറങ്ങിയ വിങ്സ് എന്ന ആൽബം ആ ഒരു പേര് പോലെ തന്നെ ബി ടി എസിന് ഒരു ചിറകുകൾ മുളപ്പിക്കുകയായിരുന്നു ചെയ്തത്. 2018 ലവ് യുവർ സെൽഫ്, 2019 മാപ്പ് ഓഫ് ദ സോൾ പേഴ്സോണ, 2020 മാപ്പ് ഓഫ് ദ സോൾ 7, 2020 ഓഗസ്റ്റിലാണ് ഡൈനമൈറ്റ് എന്ന ബി ടി എസിന്റെ സിംഗിൾ സോങ് ട്രാക്ക് പുറത്തിറങ്ങുന്നത്. ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റിന്റെയും സോണി മ്യൂസിക്കിന്റെയും ബാനറിൽ പുറത്തിറങ്ങിയ ആ ഡൈനമൈറ്റ് എന്ന് പറയുന്ന ആൽബം ആ ബി ടി എസ് ചെയ്യുന്ന ആദ്യ, അതായത് കംപ്ലീറ്റ് ആയിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചെയ്യുന്ന ആദ്യ ആൽബമായിരുന്നു. കൊറോണയിൽപ്പെട്ട് മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ എടുത്ത ഒരു സോങ് ആയിരുന്നു ഡൈനമൈറ്റ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലും ലൈഫിൽ സന്തോഷം കണ്ടെത്തുക എന്നൊരു വലിയ ആശയം ആ ഒരു പാട്ടിലൂടെ അവർ ജനങ്ങൾക്ക് നൽകി. അതുകൊണ്ട് തന്നെ മറ്റു പാട്ടുകളെക്കാൾ സ്വീകാര്യത ആ ഒരു സോങ്ങിന്, ഡൈനമൈറ്റ് എന്ന് പറയുന്ന സോങ്ങിന് ലോകം മൊത്തം സ്വീകാര്യത ലഭിച്ചു. അങ്ങനെ ഡൈനമൈറ്റിലൂടെ ആദ്യ ഗ്രാമി അവാർഡ് നോമിനേഷനും ബി ടി എസിന് ലഭിച്ചു. ബിൽബോർഡിന്റെ ഹോട്ട് 100 ചാർട്ടിൽ ആദ്യമായി ഡൈനമൈറ്റ് എന്ന സോങ്ങിന് 1 സ്ഥാനം ലഭിച്ചു. ഹോട്ട് 100 കയറുന്ന ആദ്യ സൗത്ത് കൊറിയൻ പോപ്പ് ബാൻഡായി ബി ടി എസ് മാറി. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ 265,000 ഡൗൺലോഡ്സ് എന്ന റെക്കോർഡ് കൂടി ആ ഒരു ഡൈനമൈറ്റിന് കിട്ടി. ആദ്യ 3 ഹോട്ട് 100 ടോപ്പ് സ്ഥാനത്ത് തന്നെ ആ ഒരു ഡൈനമൈറ്റ് എന്ന് പറയുന്ന സോങ് നിന്നു. സ്പോട്ടിഫൈയിൽ ഡൈനമൈറ്റിന്റെ ഡെബ്യൂട്ടിൽ ലഭിച്ചത് 7.778 മില്യൺ സ്ട്രീംസ് ആണ്. 25 വ്യത്യസ്ത രാജ്യങ്ങളിൽ ടോപ്പ് 100 സോങ്സിലെ സ്ഥാനം ലഭിച്ചു. അത് കഴിഞ്ഞ് വന്ന മ്യൂസിക് വീഡിയോയിൽ 1 ബില്യണിലധികം വ്യൂസ്. ആദ്യത്തെ 24 ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്സും കിട്ടുന്ന ഒരു വീഡിയോ ആയി ആ ഒരു ഡൈനമൈറ്റിന്റെ വീഡിയോ മാറി. ബിഗ് ഹിറ്റിന്റെ ഓണറായ ബാങ്സി ഹുക്കിന്റെ തന്നെ ഹൈബിന് താഴെയാണ് ഇപ്പോൾ ബി ടി എസ് സ്ഥിതി ചെയ്യുന്നത്. മെയ് 21 റിലീസ് ചെയ്യാനിരിക്കുന്ന ബട്ടറാണ് നെക്സ്റ്റ് റിലീസിംഗ് സോങ്. ഒരു സിംഗിൾ ട്രാക്കായിട്ടാണ് ബട്ടർ പുറത്തിറങ്ങാനിരിക്കുന്നത്. ബി ടി എസിന്റെ ആരാധകരെല്ലാം വളരെയധികം പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്ന ബട്ടറും പുറത്തിറങ്ങാനിരിക്കുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അതുകൊണ്ട് തന്നെ അതിനും വലിയൊരു സ്വീകാര്യത ലഭിക്കും എന്ന് ബി ടി എസിന്റെ ആരാധകരും ആർമീസും എല്ലാം വിശ്വസിക്കുന്നുണ്ട്. തുടക്കകാലത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത, വളരെയധികം കഷ്ടപ്പെട്ട് ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിയ ബി ടി എസിന്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്തത്. തുടക്കകാലത്ത് ആ ഒരു ചെറിയ കെട്ടിടം, അതായത് ആ ഒരു ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റിന്റെ ചെറിയൊരു കെട്ടിടം കാണിച്ച ആ ഒരു കെട്ടിടം ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.